വെറുതെ വിടില്ല ഞാൻ നിന്നെയും സിദ്ധുവിനെയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കയില്ല ഓരോ നിമിഷവും ഞാൻ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനാ നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ ഭാവി ഞാൻ ഇപ്പോഴേ മനസ്സിൽ കാണുന്നുണ്ട് ശിവാനി നീ ഇവിടെ സ്വയം കുഴിച്ച കുഴിയിൽ കിടന്ന് നരകിച്ച് മൂത്ത് നരച്ചു പോകും ആ കാഴ്ച കാണാനും ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ആട്ടക്കാരിയുടെ മക്കളാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെന്താ നിന്റെ മുഖത്തിനൊരു വാട്ടം ഒരു വാട്ടവും ഇല്ല ഉണ്ടായിരുന്നത് ഞാൻ അങ്ങ് മറന്നു എന്നാലും നിനക്ക് വിഷമം വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞോളെ ഒന്നുമില്ല അച്ഛമ്മ ശിവാനി വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിച്ചു അവസാന സഹിയിട്ട് ഞാനും തിരിച്ചു പറഞ്ഞു ഇപ്പൊ അവൾക്ക് സമാധാനമായി എനിക്ക് സമാധാനമായി എന്റെ ആ കലിപ്പ് മൂടുന്നു മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ഇത്രയേറെ സൈലന്റ് ആയിട്ട് നിന്നതാ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്നത് അവൾക്കൊരു രസമാ നമ്മുടെ വായിലിരിക്കുന്നത് തിരിച്ചു കേട്ടാലേ അവൾക്ക് ഉറക്കം വരുള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത് ആ പ്രകൃതിയൊക്കെ തനിയെ മാറിക്കൊള്ളും എന്റെ കുഞ്ഞിന് വരെ അവളെ ഡയപ്പർ മാറ്റി കൊടുക്കേണ്ടി വരും ആ മറുപടി ഗംഭീരം നീ എന്റെ കാവ്യമോളുടെ അനിയത്തി തന്നെയാ കീർത്തി ഞാൻ വെറുതെ പറഞ്ഞൊന്നും അല്ല എന്റെ കുഞ്ഞിനെ കണ്ടാലെങ്കിലും അവളുടെ മനസ്സ് മാറുമെങ്കില് അമ്മയാവാൻ ഞാൻ തയ്യാറാ ഈശ്വരാ കീർത്തി മോളുടെ ആഗ്രഹം പോലെ ഒരു ഉണ്ണിക്കുട്ടനെ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്നിട്ട് വേണം ചാരു കസേരയില് ചാഞ്ഞു കിടക്കാൻ അല്ലേ പിന്നല്ലാതെ ചുരുങ്ങിയത് ഒരു ഡസം പിള്ളേരെങ്കിലും വേണം ഈശ്വര മഠത്തിന്റെ മുറ്റത്ത് ഒരു ഡസണോ ആ അതെ മോളെ ചേച്ചി എനിക്ക് തോന്നുന്നത് അച്ഛമ്മക്ക് ഈശ്വര മഠത്തില് ഒരു ഡേ കെയർ സെന്റർ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്നാ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മെറ്റേണിറ്റി ഹോസ്പിറ്റൽ കൂടി തുടങ്ങാം അച്ഛമ്മേ ഞങ്ങളെല്ലാം വർഷാവർഷം പ്രസവിക്കുന്നോണ്ടേ കാശ് മുതലാവും അവളുടെ ഒരു കാര്യം ഓ എങ്ങും ചിരിയും കളിയും ബഹളങ്ങളും ഇപ്പോഴാ മോളെ ഈ വീട് അച്ഛമ്മ ആഗ്രഹിച്ച ഈശ്വരമഠമായത് ഇതൊക്കെ നമ്മുടെ ഈ കുഞ്ഞു കൊണ്ടുവന്ന മഹാഭാഗ്യവാ അവള് തീരുമാനിച്ചിട്ടുണ്ട് സന്തോഷത്തിന്റെ കൊടുമുടി ഏറിയിട്ട് വേണം ഈ അച്ഛമ്മയ്ക്ക് വൈകുണ്ഠത്തിലേക്ക് പോവാൻ പറഞ്ഞു പറഞ്ഞു എന്തിനാ വൈകുണ്ഠത്തിലേക്കൊക്കെ പോന്നേ നമ്മുടെ മോളുടെ കുഞ്ഞിനെ വരെ ചേർക്കാനുള്ളതാ അച്ഛമ്മയുടെ ഡേ കെയർ സെന്ററില് അത് മറക്കണ്ട ഇത് എവിടെ വയ്ക്കണം ആ ഇവിടെ വെച്ചാലോ എന്റെ ഭാര്യ എന്നും കുഞ്ഞുങ്ങളുടെ പടം കണ്ടു വേണം ഉണരാൻ അയ്യോ അച്ഛമ്മ പറഞ്ഞതേ ഭഗവാന്റെ പടം കണി കണ്ടു ഉണരണമെന്നാ എന്റെ കാവ്യം കുഞ്ഞുങ്ങളിലാ ഭഗവാൻ കുടികൊള്ളുന്നത് ഇതൊക്കെ എപ്പോ പഠിച്ചു
നീ ഈ കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഒക്കെ പഠിക്കുമ്പോ ഞാനും എന്തെങ്കിലും പുതിയ അറിവുകളൊക്കെ സമ്പാദിക്കണ്ടേ? അങ്ങനെ പഠിച്ചെടുത്തത്. ഇത് മാത്രമല്ല, വേറെ ചിലത് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പുസ്തകങ്ങൾ കണ്ടോ? ഗർഭകാലത്ത് പെൺകുട്ടികളെ എങ്ങനെ പരിചരിക്കാമെന്ന് എ ടു ഇസഡ് കാര്യങ്ങൾ ഇതിലുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ രണ്ടും കൽപ്പിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ പഠിച്ചെടുത്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പ്. പാരന്റിംഗ് സ്പെഷ്യൽ ബുക്കുകൾ കിട്ടും. എങ്ങനെ നല്ല പാരന്റ്സ് ആവാന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? പിന്നെ പിന്നെ വേണം വേണം. പിന്നെ നമ്മുടെ കുഞ്ഞു വരുന്നവരെ കുഞ്ഞിന് പകരം ഈ ഡോള് നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ കിടക്കണം. എന്തിനു? ഉറങ്ങുമ്പോ എന്റെ കാല് അടങ്ങി കിടക്കില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ? കുഞ്ഞിന്റെ ദേഹത്ത് അറിയാതെ കാലെടുത്ത് വെച്ചാലോ? ഈ ഡോള് വെച്ച് ഉറങ്ങി പ്രാക്ടീസ് ആയി കഴിഞ്ഞ കുഞ്ഞ് സേഫ് ആയിരിക്കില്ലേ? ഇങ്ങനൊരച്ഛൻ. രക്തവർദ്ധനവിന് മാതളം നല്ലതാ, ഇതങ്ങോട്ട് കഴിക്ക്. കണ്ണൻ ഇതെന്തൊക്കെയാ വായിച്ചോണ്ട് വന്നിരിക്കുന്നത്? പാവയോ? കുഞ്ഞു വരുന്നത് വരെ ഈ പാവയാണത്രേ കണ്ണേട്ടന്റെ കുഞ്ഞ്. എടാ കണ്ണ, ഇതൊന്നും വാങ്ങാൻ പാടില്ല. നമ്മുടെ കുഞ്ഞിന്റെ സ്ഥാനത്ത് ഒരു പാവയെ സങ്കല്പിക്കുന്നത് തന്നെ ദോഷമാ. പിന്നെ ദോഷം. വീട് നിറയെ തൊട്ടിൽ കെട്ടണമെന്ന് അച്ഛമ്മ പറഞ്ഞില്ലേ? ഇപ്പോഴേ കുഞ്ഞുടുപ്പുകൾ തുന്നുന്നില്ലേ? അതുപോലെ കണക്കാക്കിയാ മതി ഇതും. അമ്പട കേമ, നീ എന്നോട് മത്സരിക്കല്ലേ? അരക്കൈ നോക്കാൻ തന്നെ എന്റെ തീരുമാനം. ഈ ചിത്രം കണ്ടോ? ഇതുപോലുള്ള ബേബീസിന്റെ പടം കൊണ്ട് ഞാൻ ഈശ്വരമടം നിറയ്ക്കും. എവിടെ നോക്കിയാലും കുഞ്ഞുങ്ങൾ ഇരുന്ന് ചിരിക്കണം. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ചുറ്റും കുഞ്ഞുങ്ങൾ. ഭാഗ്യം ചെയ്ത കുഞ്ഞാ നമ്മുടേത്. വരുന്നതിന് മുൻപേ അതിന്റെ ചുറ്റും ആരൊക്കെയാ? സ്നേഹിക്കാൻ മത്സരിക്കുന്ന കുറെ പേര്. അച്ഛൻ, അമ്മ, അച്ഛമ്മ, പിന്നെ എല്ലാരും. പക്ഷേ ആ മത്സരത്തിൽ കപ്പടിക്കുന്നത് ഈ അച്ഛനായിരിക്കും, അത് തീർച്ച. നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തൊരു ട്യൂണ് മ്യൂസിക് ഡയറക്ടർ അയച്ചെന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇനി നീ ഒന്ന് കേട്ടോക്ക്. അയ്യോ വേണ്ട, എനിക്ക് ട്യൂൺ കേട്ടിട്ട് അഭിപ്രായം പറയാനൊന്നും അറിയില്ല. പാട്ടായിട്ട് കേട്ടാ വേണേ പറയാം. അല്ല കണ്ണേട്ടാ, ആ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവരെ അറിയിച്ചോ? ഇല്ല, ചന്ദ്രഹാസനെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു. ഫോൺ ഔട്ട് ഓഫ് കവറേജ്. ലൊക്കേഷൻ നോക്കി നടക്കൂ. എത്രയും വേഗം അവരെ അറിയിക്കണം. അവരുടെ എഗ്രിമെന്റ് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഇങ്ങനെ പേടിക്കാതെ കാവ്യ, കൂടി വന്ന തന്ന എമൗണ്ട് തിരിച്ചു കൊടുത്ത് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അല്ലാതെന്താ? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. എടുത്തു നോക്ക്. ഹലോ, ഞാൻ ബോബിയാണ്. ബോബി, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. ജീവ എന്നെ മറന്നോ? ബോബി തെക്കേ പാട്ട്. ദുബായിലെ കേസെല്ലാം തീർത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ നാട്ടിൽ മടങ്ങിയെത്തി.
എനിക്കൊന്ന് കാണണം ജീവ. രണ്ടു ദിവസം കഴിഞ്ഞ് ഒന്ന് വിളിച്ചിട്ട് വരും. അത്യാവശ്യം ജീവ, എത്ര തിരക്കുണ്ടെങ്കിലും ഇന്ന് തന്നെ 10 മിനിറ്റ് എനിക്ക് തരണം. പ്ലീസ്. ഓക്കെ, നിങ്ങൾ വീട്ടിലേക്ക് വന്നോളൂ. ശരി. എന്താ കണ്ണേട്ട, എന്തെങ്കിലും പ്രശ്നമാണോ? ആരാ വിളിച്ച? ബോബി തെക്കേപ്പാട്ട്, ഒരു പ്രൊഡ്യൂസർ. അതിന് കണ്ണേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? അയാൾക്ക് എന്താ വേണ്ടത്? ബോബി ചായൻ 5-6 സിനിമയൊക്കെ എടുത്ത് നിൽക്കുമ്പോ എന്നെ വെച്ചും ഒരു സിനിമ നിർമ്മിച്ചിരുന്നു. ഫീനിക്സ് എന്ന സിനിമയുടെ പേര്. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡബ്ബിംഗ് തുടങ്ങിയപ്പോ ഒരു പ്രശ്നം നടന്നു. ദുബായിലെ ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് ബോബി ചായൻ അറസ്റ്റിലായി. അതോടെ സിനിമ പെട്ടിയിലായി. 2.5 വർഷമായി ബോബി ചായന്റെ ഒരു വിവരവും ഇല്ലാതിരിക്കായിരുന്നു. സിനിമ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ കാണാൻ ശ്രമിച്ചെങ്കിലും ദുബായിൽ അതിനുള്ള അനുമതി കിട്ടിയില്ല. പിന്നെ അതങ്ങ് മറന്നു, ബോബി ചായനെയും സിനിമയൊക്കെ. പിന്നെ ഇന്ന് ബോബി ചായൻ വിളിക്കുന്നത്. അതിന് കണ്ണേട്ടൻ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അയാൾ ഇപ്പൊ വരും. എന്നെ ധർമ്മസങ്കടത്തിലാക്കാൻ പോകുന്ന ഒരു ആവശ്യവുമായാണോ വരവെന്ന് എനിക്ക് സംശയമാണ്. എന്താവശ്യം? ഇതെന്റെ വൈഫ് കാവ്യ. അറിയാം, അടുത്ത സിനിമയില് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന വാർത്ത ഞാൻ കണ്ടിരുന്നു. പുറം ലോകത്തെ കുറിച്ച് ഒരു വിവരവുമില്ലാതെ 2.5 വർഷമാണ് കടന്നുപോയത്. അതും ചെയ്യാത്ത സാമ്പത്തിക തിരിമറി കുറ്റത്തിന്. ദുബൈയിലും നാട്ടിലുള്ളതൊക്കെ വിറ്റുപറക്കിയ കേസ് അവസാനിപ്പിച്ചത്. സത്യം പറഞ്ഞ ബോബി ചായന്റെ പേരിൽ ഇപ്പൊ ആകെ ഉള്ളത് നമ്മുടെ സിനിമ മാത്രമാണ്. അതുമാത്രം വിൽക്കാൻ മനസ്സ് വന്നില്ല. സിനിമയുടെ പേര് ഫീനിക്സ് എന്നായതുകൊണ്ട് വല്ലാത്തൊരു കോൺഫിഡൻസ് ജയിലിൽ വെച്ച് പോലും തോന്നി. ആ സിനിമ എന്നെ രക്ഷപ്പെടുത്തുന്നു. ഞാൻ ഈ ചായനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ആ ശ്രമം വിജയിച്ചിരുന്നെങ്കിൽ അന്നേ ഈശ്വരമഠം സിനിമ റിലീസ് ചെയ്താണ്. എല്ലാം തമ്പുരാൻ വിചാരിക്കും പോലല്ലേ നടക്കൂ. ആ പടത്തിന്റെ പേരിൽ കുറച്ച് പണം ഞാൻ ജീവിക്ക് തരാനുണ്ടെന്നറിയാം. തൽക്കാലം എന്നോടൊന്നും ചോദിക്കരുത്, വന്ന് ഡബ് ചെയ്ത് തരണം. റിലീസായാൽ ആദ്യത്തെ കളക്ഷനിൽ നിന്ന് തന്നെ ജീവയുടെ പ്രതിഫലം ഇവിടെ എത്തിച്ചോളാം. വിശ്വാസക്കുറവുണ്ടെങ്കിൽ പോസ്റ്റ് ഡേറ്റ് ചെക്ക് തരാനും ഞാൻ തയ്യാറാണ്. എനിക്ക് ബോബി ചായനെ വിശ്വാസക്കുറവൊന്നുമില്ല, പക്ഷേ പിന്നെന്താ ജീവ? അത് പിന്നെ ഞാൻ ഇത്തിരി തിരക്കില്ല. തിരക്കില്ല? കണ്ണേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത്? ജീവ എതിര് പറയരുത്. ഈ സിനിമ ഇപ്പൊ എനിക്ക് എന്റെ ജീവിതമാണ്. ഇതിൽ നിന്നെന്തെങ്കിലും കിട്ടിയാലേ മോളുടെ വിവാഹം പോലും നടത്താൻ പറ്റൂ. ജീവ കൈവിട്ട ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല. അയ്യോ, എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? ഡബ്ബയില്ലാന്ന് കണ്ണേട്ടൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, എന്നാലും ഒരുപാട് ആശങ്കകൾ ജീവയുടെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ ബോബി ചായനെ സഹായിക്കാൻ പാടില്ല എന്ന് പറയാനും 100 പേരുണ്ടാവും. അതാണ് സിനിമ. ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം ബോബി ചായ. പോസിറ്റീവായിട്ടൊരു തീരുമാനം വരുമെന്ന് വിശ്വസിച്ചോട്ടെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇറങ്ങുക, സ്റ്റുഡിയോയിലൊന്ന് കയറണം. അപ്പോ വിളിക്കണേ. വിളിക്കാം.
ഇതിലെന്താ കണ്ണട്ട ഇത്രയധികം ആലോചിക്കാനുള്ളത് അത് പിന്നെ ഒരു വലിയ പ്രശ്നമുണ്ട് കാവ്യ എന്ത് പ്രശ്നം പുതിയ സിനിമയ്ക്ക് വെച്ച എഗ്രിമെന്റ് ആണോ മുൻപ് അഭിനയിച്ച സിനിമ റിലീസ് ചെയ്യരുതെന്നൊന്നും ആ കരാറിൽ ഇല്ലല്ലോ പ്രശ്നം അതൊന്നും അല്ല പിന്നെ ഏതോ നിർമ്മാതാവ് ഇന്ന് പകല് നിന്നെ കാണാൻ വന്നിരുന്നെന്ന് ഇവള് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ നിനക്കറിയില്ലേ ശബ്ദം കൊടുക്കേണ്ടതും നിന്റെ ഉത്തരവാദിത്വമാണെന്ന് അറിയാം പക്ഷേ നിന്റെ മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാ തുറന്നു പറ കണ്ണാ രണ്ടര വർഷം മുമ്പ് പൂർത്തിയായ സിനിമ ഇപ്പൊ ഇറങ്ങുന്നത് അബദ്ധമാവുന്ന എന്റെ പേടി ചന്ദ്രഹാസന്റെ സിനിമ നമുക്ക് തുറന്നു തരുന്നത് ഒരു വലിയ ലോകമാണ് അതിനു മുമ്പ് ഈ സിനിമ റിലീസായി പടം വീണുപോയാ അതോടെ എന്നെ എല്ലാവരും എഴുതിത്തള്ളും എന്റെ സിനിമ ഇനി ഓടില്ലെന്ന് മീഡിയ പ്രചരിപ്പിച്ച വരാനിരിക്കുന്ന എന്റെ സിനിമയും അത് ബാധിക്കും എന്ന് കരുതി ഇപ്പോ വന്ന നിർമ്മാതാവിന്റെ സങ്കടം നമുക്ക് കാണാതിരിക്കാൻ പറ്റോ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഒരു കാലത്ത് നല്ല അടുപ്പമുള്ളവരായിരുന്നു നിങ്ങളെന്ന് എനിക്ക് തോന്നിയത് അതൊക്കെ ശരിയാണ് ബോബി ചായനും ഞാനും നല്ല സിങ്ക് ആയിരുന്നു എങ്കി പിന്നെ അദ്ദേഹത്തെ സഹായിച്ചൂടെ പാവം ചെയ്യാത്ത തെറ്റിന് രണ്ടര വർഷം ജയിലിൽ കിടന്നു എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ തന്നെ അനുഭവങ്ങൾ ചെയ്യാത്ത തെറ്റിന് രണ്ടാഴ്ച റിമാൻഡിൽ കഴിയേണ്ടി വന്നതാ കണ്ണേട്ടനും അപ്പോൾ രണ്ടര വർഷം അയാളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആലോചിച്ചോ ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ലെന്നും പറഞ്ഞ് കൈനീട്ടുന്ന ആ മനുഷ്യന്റെ സങ്കടം കാണാതിരിക്കരുത് കണ്ണേട്ട കണ്ണടയ്ക്കുന്നില്ല കാവ്യ പക്ഷേ എന്റെ കരിയറിനെ കുറിച്ച് ഞാൻ ആലോചിക്കണ്ടേ തിരക്കഥ വായിച്ചും ഇടപെട്ടും തിരുത്തിയും ഒക്കെയല്ലേ നീ ഈ സിനിമയിൽ അഭിനയിച്ചത് അഭിനയിച്ച കാലത്ത് നിനക്ക് ഒരുപാട് പ്രതീക്ഷ ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ലേ അതെ കഥയൊക്കെ നല്ലതാ ഫാൻസിനെയും ഫാമിലിയും തൃപ്തിപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട് എങ്കിൽ ഈ സിനിമ ഇപ്പൊ പൊങ്ങി വന്നത് നമ്മുടെ നന്മയ്ക്കാണെന്ന് കരുതിയാ മതി ഈ സിനിമയിലൂടെ കണ്ണേട്ടന്റെ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാനാവും ചന്ദ്രഹാസൻ സാറിന്റെ സിനിമയിലൂടെ സൗത്ത് ഇന്ത്യൻ സ്റ്റാറായി മാറുകയും ചെയ്യാം ഞാനല്ലേ പറയുന്നത് ശരിയാ കണ്ണ ഇതും നമ്മുടെ കുഞ്ഞു കൊണ്ടുവന്ന മറ്റൊരു ഭാഗ്യമാണെങ്കിലും ഒരു സിനിമ ഉണ്ടാക്കാൻ നമ്മൾ എത്ര കൊതിച്ചതാ ഇനി അത് ഷൂട്ട് ചെയ്ത് റിലീസായി വരണമെങ്കിൽ തന്നെ എത്ര കാലമെടുക്കും ഇതിപ്പോ ഇങ്ങോട്ട് തേടി വന്നതാ ദൈവം കൊണ്ടുവന്നാണെന്നാ എനിക്ക് തോന്നുന്നത് അപ്പോ ഡബ് ചെയ്ത് കൊടുക്കല്ലേ ധൈര്യമായിട്ട് ചെയ്ത് കൊടുക്കാം നല്ലതേ വരൂ കണ്ണേട്ട ഞാൻ ഇപ്പൊ തന്നെ എന്നാ ബോബിച്ചാനെ വിളിച്ച് പറയാം നാളെ തന്നെ ഡബ്ബിംഗ് തുടങ്ങാനുള്ള ഏർപ്പാട് ചെയ്യട്ടെ ശരി പണ്ട് കണ്ണനെ ഒന്ന് കാണാൻ വേണ്ടി ആരാധന മൂത്ത് കാണുന്ന കഥകളൊക്കെ പറയുമായിരുന്നു പാവം എന്റെ കാവ്യമോള് എന്നും രാവിലെ ഉണർന്നുകൊണ്ടിരുന്നതേ ദേ ഇവളുടെ തൊഴി കൊണ്ടിട്ടായിരുന്നു ആ കഥകളാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട ഒരായിരം വട്ടം കേട്ട് മടുത്തതാ
അല്ല ഇപ്പൊ തൊഴിൽ കൊള്ളുന്നത് സിദ്ധാർത്ഥ ആയിരിക്കുമല്ലോ അല്ല ഏ ഒരിക്കലേ തൊഴിക്കൂ അതോടെ ഞാൻ കാല് പിടിച്ച് കട്ടിൽ കെട്ടിയിടും വെറുതെ പറയുന്ന ചേച്ചി എന്റെ തൊഴിൽ കിട്ടിയാലും സിദ്ധുവായിട്ട് മിണ്ടില്ല പകരം രാവിലെ പറയും എന്റെ നടുവിന് ഭയങ്കര പിടുത്തം ഇച്ചിരി മാമിട്ട് തരുമാമോ എന്ന് അത് പിന്നെ ഈ നടുവേദന കാലാവസ്ഥയുടേതാ അല്ലാതെ മതി മതി ജമ്മിയത് അല്ലേലും പറ്റിപ്പോയിന്ന് സമ്മതിക്കാൻ നിങ്ങൾ ആണുങ്ങൾക്ക് മടിയാ കണ്ണേട്ടനും ഇങ്ങനെ തന്നെയാ വീണെടുത്ത് കിടന്ന് ഉരുളും സിദ്ധേട്ടൻ എന്താ വാങ്ങിയത് അവളുടെ ഒരു സിദ്ധുവേട്ടൻ എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയായി വിളിന്ന് ഞാൻ കരുതിയത് അത് പിന്നെ കാവ്യക്ക് ഇഷ്ടമുള്ള സാധനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് നീ എനിക്ക് തന്നിരുന്നല്ലോ അതിലൊരെണ്ണം വാങ്ങി ചീസി ചിക്കൻ പിസ്സ അല്ല മഷ്റൂം ക്രീമി പാസ്ത അല്ലേ അല്ല ട്യൂണ സാൻഡ്വിച്ച് ഇവിടെ എന്തൊക്കെയാ മോളെ പറയുന്നേ ആ എനിക്കും അറിയില്ല അച്ഛമ്മേ എങ്കിൽ പിന്നെ ബർഗർ ആയിരിക്കും അല്ല നീ ഈ പറഞ്ഞതിൽ പലതും ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ട് പോലുമില്ല പിന്നെങ്ങനെയാ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാവുന്നത് അത് പിന്നെ കഴിച്ചു നോക്കുമ്പോ ഇഷ്ടപ്പെട്ടാലോ അതൊന്നുമല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം കാവ്യക്ക് ഇഷ്ടമുള്ളതെന്നും പറഞ്ഞ് ഒരു നീണ്ട ലിസ്റ്റ് ഇവളെന്നെ ഏൽപ്പിച്ചു അതൊക്കെ ഇവൾക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി കാവ്യയുടെ പേരിൽ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച് എല്ലാം കൂടി അകത്താക്കാനായിരുന്നു ഇവളുടെ ഉദ്ദേശം ചേച്ചിക്കല്ല അനിയത്തിക്കാ വ്യാഖ്യോണം നിന്റെ ചെവി ഞാൻ ഇന്ന് പൊന്നാക്കും ഇത് പോരാ ഇനിയും കിട്ടണം ഈശ്വര ഭഗവാനെ എന്നെ ഇരട്ട കുട്ടികളുടെ അച്ഛനാക്കി അനുഗ്രഹിക്കണേ